ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് തോന്നുമോ ഒന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ കുറേ പേർ എന്താ പറയുക മെസ്സേജസും കോൾസും ഒക്കെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഡിവൈൻ എവിടെ പോയി? ഞാൻ കഴിഞ്ഞ ദിവസം ഡിബിളിലെ വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ കമൻറ്റ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ടോ ഡിവൈൻ എവിടെയെന്ന് ചോദിച്ചു. ഡിവൈൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്താ പറയുക, ഇപ്പോൾ തോ ഭയങ്കര നോട്ടിയാണ്. എന്താ പറയുക, തോമുൻ്റെ കൂടെ ഒരാൾ ഫുൾ ടൈം വേണം നോക്കാനായിട്ട്. അപ്പോൾ പിന്നെ പാച്ചു കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ടോട്ടലി ബിസിയാണ്. എന്താ പറയുക, ഡ്രസ്സ് വരുന്ന തോമിൻ്റെ വിചാരം ഞാൻ എവിടെയോ പോവാന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ പുറകെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഞാൻ എവിടെയോ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെന്താ, എനിക്കിപ്പം 2-3 ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യ, കോൾഡും കാര്യങ്ങളുമായിട്ട് ഒരു രക്ഷയില്ല. ഏതോ ദൈവഭാഗ്യത്തിൽ ഇതുവരെ എന്താ പറയുക, തോമൂര് വന്നിട്ടില്ല. തോമൂര് ജസ്റ്റ് ആദ്യം ഒരു സിംപ്റ്റം കണ്ടപ്പോഴും ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തു. തോമു ഓക്കെയാണ് കേട്ടോ. ഇതാണ് തോമു, പുതിയ തോമു മുടിയൊക്കെ പറ്റിയിട്ട് ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഞാൻ ആക്ച്വലി കാണിക്കാതെ. അപ്പോൾ തോമ ഇങ്ങനെ ഭയങ്കര കുസൃതികളല്ല, നല്ല നല്ല കുസൃതികളാണ്. പക്ഷേ ഒരാൾ തോമുൻ്റെ കൂടെ എപ്പോഴും വേണം. മീൻസ് എന്താ പറയുക, ഇപ്പോൾ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഹൈപ്പർ ആക്റ്റീവാണ് ആൾ. അപ്പോൾ ഓർത്തു കൂടുതലും സമയം തോമുന് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. നമുക്ക് കുട്ടി എന്താ പറയുക, നമുക്ക് കുട്ടിക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള ഒരു ഇതും കൊണ്ടാണ്. അപ്പം എന്താ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കൂടുതലിടാത്തത്. അപ്പോൾ കുറേ പേര് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി അങ്ങനെ. പക്ഷേ അല്ല, ഇവിടെ തൃശ്ശൂർ തന്നെയുണ്ട്. എന്താ പറയുക, ഞാൻ വേറെ പ്രശ്നം ഉള്ളതുകൊണ്ടോ ഒന്നും മീൻസ് യൂട്യൂബ് നിർത്തിപ്പോയതോ ഒന്നുമല്ല. തൽക്കാലം ചിലപ്പോൾ ഞാൻ അടുത്ത ദിവസം കൂടി ചിലപ്പോൾ വീഡിയോ എടുത്ത് ഇടാൻ തുടങ്ങുമായിരിക്കും. ഞാൻ വിചാരിച്ചു തോമൂന് വേണ്ടി തോമ്പോ. അപ്പം ഇവിടെ ഇപ്പം കുസൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാലം പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ. പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു. ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ക്രിസ്മസിന് വീട്ടിൽ പോവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പോകണം, കുറേ നാളായി പോയിട്ട്. അപ്പോൾ വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം. പിന്നെന്താണ്, പെട്ടെന്ന് പ്ലാൻഡോ അങ്ങനെയൊന്നും അല്ല, ഞാൻ പ്ലാൻഡായിട്ട് വന്നതൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഒരു കുട്ടി എന്നെ വിളിച്ച് എന്താ ഡിവൈൻ വീഡിയോ ഇടാത്ത, അല്ലെങ്കിൽ ആർക്കാർ തെറ്റിദ്ധരിക്കും, ഡിവൈൻ വീഡിയോസ് ഇടുന്നില്ല, വീട്ടിലെല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ ഡിവൈൻ എവിടെ പോയെന്ന് ആൾക്കാർ ആലോചിച്ച്, ഇനി അങ്ങനെയൊക്കെ ആലോചിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ തോമൂന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നി അങ്ങനെ കൊച്ചിന് വേണ്ടി ഇടം, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് സമയമില്ല, പക്ഷെ സമയം കണ്ടെത്തിയ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് തോമു തോമു പറഞ്ഞേ തോമു ആരാത്, തോമുന് ക്യാമറയോ സ്റ്റാൻഡോ ഒന്നും കണ്ടുകൂടാ. എന്തോ വേണ്ട, എന്തോ വേണ്ട, ഇവിടെ എൻ്റെ ഒരു നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയി കളിപ്പാട്ട് വിട്ടുകൊടുത്ത തോമുനെ ഒരാൾക്ക് കൂടെ ഇരുന്ന് തോമുൻ്റെ കൂടെ ഇരുന്ന് കളിക്കണം. അതാണ് തോമു, എനിക്ക് തോന്നുന്നു ഞാനത് ശീലിപ്പിച്ചതിൻ്റെ ആണോ. മീൻസ് നമ്മൾ ഒരാൾ കൂടെ നിന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ ഈ സോ ഹാപ്പി. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാൻ കൂടുതൽ സമയം തോമുന് വേണ്ടി ചിലവാക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ക്രിസ്മസ് സീരീസ് ഇടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു വേണ്ടി അല്ലെ ആരെങ്കിലും ചോദിക്കുന്നത്. ഇപ്പം ആമസോൺ ഹോളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഫീഡിങ് കുർത്തീസ്, ഞാൻ ചെയ്യണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കണതാണ്. പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. പിന്നെന്താണ്, അതുകൊണ്ടാണ് ഞാൻ കുർത്തി വീഡിയോസൊക്കെ ഞാൻ ഇടാം, അതൊക്കെ പറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ തോമുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു ശീലം മാറി, ഒരൊറ്റ നേരം ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ തോമുന്റെ സിസ്റ്റം ഈ മാറി. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയെന്ന് വിചാരിക്കുക, അന്നത്തെ ദിവസം പിന്നെ തോമുന് പോക്കാണ്, ഫുഡ് കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. തോമു രാവിലെ ഒരു 10:30 ആകും, 10:30 പോട്ടെ, 7:30 ആകുമ്പോൾ തൊട്ട് കിടന്ന് ഉരുളാനൊക്കെ തുടങ്ങും. 8:00 ഒക്കെ ആകുമ്പോൾ എണീക്കും. ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഇവിടെ എണീക്കാറുള്ളൂ. അപ്പോൾ കിടക്കുന്നതും ലേറ്റ് ആയിട്ടാണ്. അപ്പം എണീക്കും. അപ്പം ഞാൻ രാവിലെ എല്ലാവർക്കും കാപ്പി ഇടുന്നോണ്ട് ഇവന് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന സാധനം തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ അമൃതം പൊടി കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനത് കഴിയുമ്പോഴത്തേനും തൊട്ട് ഉറക്കം വരാൻ തുടങ്ങും. ഒരു 10:30 ആകുമ്പോഴത്തേനും ഞാനവനെ ഉറക്കും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ പാച്ചുവിനെ കുളിപ്പിക്കണം. പാച്ചുവിനെ കുളിപ്പിക്കുന്നത് ഞാനാണ്. അപ്പം
അപ്പാച്ചുവിനെ കുളിപ്പിച്ചിട്ട് ആ സമയത്ത് ഡിമ്പിൾ ചിലപ്പോൾ ഉറങ്ങും, പക്ഷെ അവൻ വേറെ ആരുടെ കയ്യിലും ഉറങ്ങത്തില്ല. അപ്പം ഈ ഒരാഴ്ചയായിട്ട് ഡിമ്പിളിൻ്റെ കയ്യിൽ പോവുക ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പാച്ചുവിനെ കുളിപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഡിമ്പിൾ ചിലപ്പോൾ ഉറക്കിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ റൂമിൽ കൊണ്ടുവന്ന് അവന് ഒരു സൗണ്ട് പോലും കേട്ടുകൂടാ. ഇവിടെയാണ് നമ്മൾ മെയിൻ റോഡിലാണ് താമസിക്കുന്നത്, അപ്പം ബസ് ഒരു ടേണിങ്ങുമാണ് ഇത്. അപ്പം ഹോൺ അടിക്ക് ഭയങ്കരമായിട്ട് അപ്പം തന്നെ അവൻ ഉണ്ടെങ്കിൽ, അപ്പം ഈ മുറി ബെഡ് ഇതാണ് സോമൻ്റെ ആസ്ഥാനം കേന്ദ്രം. അപ്പോൾ പത്തരയ്ക്കാൻ വന്ന് ഞാൻ കിടത്തി ഉറക്കും, പാലൊക്കെ കുടിച്ചാണ് ഉറങ്ങും, രണ്ട് മണിക്കൂർ ഉറങ്ങും. ആ സമയത്താണ് ഞാൻ വേളത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, തുണി മടക്കല് ഒതുക്കല് പെറുക്കല് ഒക്കെ ആയിട്ട്, തൂത്തുവാരല് ക്ലീനിങ് അങ്ങനെയൊക്കെ. വാഷിംഗ് ഉണ്ടെങ്കിൽ വാഷ് ചെയ്യുന്നത് ഞാൻ ഡോൺജൻ ഉള്ള സമയത്ത് തന്നെ വാഷ് ചെയ്യും, എന്നിട്ട് ഡോൺജൻ ഉള്ളപ്പോൾ തന്നെ കൊണ്ട് വിരിച്ചിടും, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ മമ്മിയുടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വിരിച്ചിടും അങ്ങനെ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. അപ്പോൾ രണ്ട് മണിക്കൂർ ഉറങ്ങും, ആ ഒരു ഉറക്കം കിട്ടിയില്ല പിന്നെ തുമ്മിലാതി പോക്കാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്ത്, ചോറൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് ഞാനൊരു ഉച്ച കഴിഞ്ഞാണ് കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ചൂട് സമയമാണല്ലോ, അവൻ പിന്നെ ഓരോ ഫീൽഡിലും ഞാൻ അവനെ വളർത്തി മുക്കിയെടുക്കും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ കയറി ഒരു ഒന്നര രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോൾ വെളിക്കേറ്റു, അതിന് കുളിച്ച് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങും. ആ സമയത്ത് എൻ്റെ പ്രയറും കാര്യങ്ങളും ഉച്ച സമയത്ത് നിങ്ങൾ ഈ ഉച്ച സമയത്താണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഉച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, എഴുത ബൈബിൾ വാക്യങ്ങൾ എഴുതാനുള്ളത് എഴുതി തീർക്കും, പിന്നെന്താണ് മുറിയൊതുക്കും, അങ്ങനെ തോമെല്ലാം വലിച്ചിടുന്നുണ്ട്. ഈ ചോറുള്ള സാധനങ്ങൾ മൊത്തം മുറിയിലിറക്കി തുറന്ന് വിടുമ്പോഴത്തേക്ക് ഇത് മൊത്തം വലിച്ച് ചെക്കൻ താഴെ ഇടും. അപ്പോൾ ഇതെല്ലാം പെറുക്കി വെക്കണം. ഡോൺചാൻ്റെ വരുമ്പോൾ റൂം ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ പിള്ളേരുള്ളടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഡോൺചാൻ്റെ അങ്ങനെ ഒരു രീതി ആയതുകൊണ്ട് ഞാൻ അതിനോട് തിരിക്കും. പിന്നെ വൈകുന്നേരം എണീച്ച് ഞങ്ങൾ ചായ കുടിക്കും. പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ കളിക്കുന്നത്, ഒരു 6:30 to 9:30 വരെ കളിയാണ്. ഡാഡി കൂടെ വരുമ്പോൾ ഡാഡി കൂടെ കളിയും മമ്മിയുടെ കൂടെ കുറേ നടക്കും. മമ്മിയുടെ കൂടെ കട്ടുതീറ്റ അങ്ങനത്തെ കുറച്ച് സമയമാണ്. പിന്നെ പാച്ചുവിനോട് കുറച്ച് നേരം ഇരുന്ന് കളിക്കും. പാച്ചുവിനെ കണ്ടുതിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പോയി തോണ്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരാൾ കൂടെ വേണം, അങ്ങനെയൊക്കെയാണ്. ഞാനെന്തോ ഇവൻ്റെ റൊട്ടീൻ പറയുന്ന പോലെ ആയിപോലെ ഞാൻ പറയാൻ കാരണം അതാണ്. പിന്നെ രാത്രി പറഞ്ഞ പോലെ പണിയെല്ലാം കഴിഞ്ഞ് തോമ്പിനെ ഒന്ന് ഫ്രഷപ്പ് ആക്കി, ഡോൺ ചേട്ടൻ രാത്രി ഫ്രഷപ്പ് ആക്കി എടുക്കും. ഡോൺ ചേട്ടൻ പറഞ്ഞ പോലെ രാവിലെ 9 മണി 8:30 to 9:30 ഡോൺ ചേട്ടൻ പോയിരിക്കും. പിന്നെ രാത്രി 8:30 അവിടെ വരത്തുള്ളൂ. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞ് ഡോൺ ചേട്ടൻ നോക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ പണികളെല്ലാം കഴിയും. ഇതിനിടയ്ക്ക് ഇവന് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തായിരിക്കും നോട്ടി പോയി കുളിച്ചിട്ട് വരുന്നത്. കക്കക്കുടിയൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ പറയാം. ഡോൺചാൻ ഉള്ളപ്പോൾ ഞായറാഴ്ചയാണ്, മീൻസ് മമ്മീനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. മമ്മിക്ക് പാച്ചിനെ നോക്കണം, ഡിമ്മിളുടെ കാര്യം എല്ലാം നോക്കണ്ടേ, അപ്പം പട്ടികളുടെ കാര്യം നോക്കണം. അപ്പം മമ്മി ഓൾറൗണ്ടറാണ്. അപ്പം പണ്ട് ഞാൻ മമ്മീനെ കൊടുത്തിട്ട് വരുന്നത്, പക്ഷെ ഇപ്പം തൂമ്പ് അങ്ങനെയല്ല, വെച്ചെടുത്തിരിക്കുന്നില്ല, പാറി പാടർന്ന് നടക്കും. അതിൻ്റെ ചേറ് ഹൈ ചേറിലും ഒന്നും ഇരിക്കത്തില്ല, കുറച്ച് നേരം ഈ പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ, അപ്പം ഞാൻ ആ കാര്യം മാക്സിമം ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പം ഒന്നെങ്കിൽ ഇവനെ ഉറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്, ഇവിടെ നമ്മുടെ കസിൻ്റെ കല്യാണമാണ്, അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ തൂമ്പ് ഉറങ്ങിയ സമയത്താണ് ഞാൻ ഓടി പോയി കുളിച്ചിട്ട് വന്നത്. അല്ല, പോകുന്ന സമയത്ത് കുളിച്ചാലും പണി കിട്ടും, ഉറങ്ങത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാ ഞാൻ മോസ്റ്റ്ലി എനിക്ക് വീട് എടുക്കാൻ സമയമില്ല, അതാണ് സംഭവം. അവന് പേടിയാണ് ആക്ച്വലി. ഇപ്പോൾ എന്താ, ഞാൻ ഡോൺചാട്ടൻ രാവിലെ പോകുമ്പോൾ ഒരു മേളാണ്. പിന്നെ ഡോൺചാട്ടൻ ഇവിടെ നിന്ന് പോർച്ചീത് ബുള്ളറ്റ് എടുത്ത് ഗേറ്റ് അവിടെ വരെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇഷ്ടമാണ്. പക്ഷേ സങ്കടമാണ് വരുമ്പം, ഡോൺചാട്ടൻ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചാടിയാ പോണത്. അപ്പൊ വന്ന് പറഞ്ഞുകൊണ്ട് ഷോ കണ്ടോ, വെച്ച വെച്ചെടുത്തിരിക്കുന്നില്ല അല്ലേ. അമ്മയ്ക്കൊരു ഉമ്മ തന്നെ, ഉമ്മ ഉമ്മ ഒരു പൊന്നാണ്. അപ്പോ തോമന്ന് ശരിക്കും ഉറങ്ങിയിട്ടില്ല, അപ്പൊ അതിൻ്റെ ഒരു ക്രാക്കിനെസ്സും എല്ലാം ഉണ്ട് അല്ലേ. എന്നെ ഓർക്കാട്ടെ, എന്നെ ഓർക്കാട്ടെ, ഒരു പൊന്നില്ലാതൊക്കെ വെച്ചേക്ക. ചൂടാവണേ അങ്ങനെ ഉറങ്ങുമ്പോ അങ്ങനെ ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല. എന്തുട്ടാ ഇനി എന്തുവാ, കുടിച്ചിട്ട് വെച്ച് ജ്യൂസിൻ്റെ ഇതായിരിക്കുന്നത്. അതിനകത്തൊന്നും ഇല്ല, ഉമ്മോടെ ഇരുന്ന് നോക്ക. അപ്പോൾ വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ ഞാൻ വീഡിയോസ് ഇടാത്തത്, മടിയുടെയോ അങ്ങനെ ഒന്നും അല്ല. കൊച്ചിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് എൻ്റെ മാക്സ് എന്ന് വെച്ചാൽ വീഡിയോ ഇടാതിരിക്കാനും എടുക്കുക. ഇവിടെ എപ്പോഴും പറയും മമ്മി അതിൽ എപ്പോഴുമ്പോഴായാലും പറയുന്നത് ഡിവൈൻ വീഡിയോ എടുക്കുക, ഡിവൈൻ വീഡിയോ എടുക്കുക. പക്ഷെ എന്താ പറയുക, ആ ഒരു സമയം എന്താ പറയുക, അവനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നല്ല,
ഭയങ്കര പിരിപിരിപ്പാണ്. അപ്പൊ എനിക്ക് പാച്ചുകൂടെ ഉള്ളോ തന്നെ എനിക്ക് പേടിയാണ്. അപ്പൊ പിടിച്ചൊന്ന് വലിച്ചാലേ. അപ്പൊ എനിക്ക് ആ ഒരു ഉള്ളിൽ, എന്റെ ഉള്ളിലാണ്, പക്ഷെ ഇവരെല്ലാം ഫുൾ സപ്പോർട്ടീവാണ്. പക്ഷെ എനിക്ക് പറ്റണില്ല. പിന്നെ എന്താ പറയാ, ഇപ്പൊ കുറച്ച് ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചാണ് ഈ ആഴ്ച തൊട്ട് വീഡിയോസ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷെ കറക്റ്റ് എനിക്ക് വയ്യാണ്ടായി. ഇന്ന് രാവിലോട് പറഞ്ഞ പരിപാടി വന്നു, വരാൻ കാത്തിരുന്ന ഡിമ്പിളും ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. പക്ഷെ സിവിയർ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്കാണ്. ഡിമ്പിളിലെ ചുമയായിട്ട് കൺവേർട്ടായി. എനിക്ക് എന്താ പറയാ, എനിക്ക് റണ്ണിങ് ഡോസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ഡോസ് ആണ്. ഇപ്പോഴാണ് ഇല്ലാത്തതിന്റെ ടാപ്പ് തുറന്നു വിട്ട പോലെയാണ് സംഭവങ്ങൾ. അപ്പം എന്താ പറയാ, നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മെസ്സേജും കമൻസും ഒക്കെ ഞാൻ കാണാറുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ച റിക്വസ്റ്റ് ചെയ്ത് കുർത്തി ഹോളും അല്ല ഫീഡിങ് കുർത്തീസ് ആമസോൺ ഹോള് ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. കുറച്ച് സമയം പിടിക്കും. സമയം പിടിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്താഴ്ച ഇടും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. കാരണം 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ അവൻ അത്ര നോട്ടി കുറുമ്പൊന്നും അല്ല, എന്നാലും അവൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പോൾ ഞാൻ ഓർത്തു അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ പറയും പെട്ടെന്ന് വളർന്നു പോയി, കുഞ്ഞിലെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ അന്വേഷണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അങ്ങനെയാണ്. എല്ലാവരെയും ഞാൻ കഴിയുന്നതിന് വേഗം വേറൊരു വീഡിയോയിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നും ആരും എന്ത് വിചാരിക്കണേ, യൂട്യൂബ് നിർത്തിയിട്ടോ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോയിട്ടോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.